വാട്സ് അപ്പ് ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു ഗെയിമർ ബോയ്. മറ്റൊരു മൈൻക്രാഫ്റ്റിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് 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 നാളിന് ശേഷമാണ് ഞാൻ എൻ്റെ ആ ഒരു പഴയ ഇൻട്രോ പറയുന്നത്. പുതിയ ഇൻട്രോ വെറുത്തത് കൊണ്ടൊന്നും അല്ല, പഴയ ഇൻട്രോ പറയണമെന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം. മറ്റൊരു മൈൻക്രാഫ്റ്റിൻ്റെ മറ്റൊരു MZRP വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും 1000 വെൽക്കം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം അറിയാം എൻ്റെ വീട് നമ്മുടെ കണ്ണാപ്പി പൊട്ടിച്ചതായിട്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടു കാണും. ഇന്ന് എനിവേ MZRP വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിച്ചതല്ല, പക്ഷേ ഇടണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇട്ടു. പിന്നെ നിങ്ങളെയൊക്കെ മുഖം കാണണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇട്ടു. ഒന്നും മനസ്സിലായില്ലേ, എനിക്കൊന്നും മനസ്സിലായില്ല. ഓക്കെ, എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനലിൽ വന്നിട്ടുള്ളവരാണെങ്കിൽ സബ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനെന്ന് ഞാൻ പറയില്ല, പക്ഷേ നിങ്ങൾ ലൈക്ക് ചെയ്യുമെന്ന് എനിക്കറിയാം. ഞാൻ ബുദ്ധിമുട്ടിക്കില്ല ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഓക്കെ, അത്രയേ ഉള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ സബ് ചെയ്യുക, ഇഷ്ടമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് 1000 വെൽക്കം. നിങ്ങളെ ഞാൻ വെൽക്കം ചെയ്യുന്നു ഗൈസ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എൻ്റെ മൈക്ക് ഇപ്പോൾ താഴെ പോയേനെ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എൻ്റെ തൊട്ട് ബേക്കിലായിട്ട് കാണാം. ഇവിടെ എല്ലാ ബിൽഡിങ്ങും നല്ല കില്ലാടി ബിൽഡിങ്ങുകളാണ്. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ബിൽഡിങ് ഇതായിരുന്നു. MZRP നമ്മൾ സ്പോൺ ചെയ്ത ബിൽഡിങ് ഇതായിരുന്നു. ആദ്യത്തെ സ്പോൺ ബിൽഡിംഗ് ആയിരുന്നു. അതിനുശേഷം റാൻഡം അവിടെ ഒരു പിരമിഡ് പണിഞ്ഞ് അതിനകത്തായിരുന്നു ആര് മരിച്ചാലും ആരെന്ത് പറ്റിയാലും സ്പോൺ ആവുന്നത്. അപ്പോൾ ആ ബിൽഡിന് പിന്നെ ഈ ഒരു ബിൽഡ് വേസ്റ്റായി പോയി ഗൈസ്. ഓക്കെ, നമ്മുടെ എന്താ പറയുക, നീതി കുമ്പാരമായ നമ്മുടെ അത്ഭുത കിണർ ഇവിടെയുണ്ട്. അപ്പോൾ ഞാൻ കരുതുന്ന ഈ ഒരു ബിൽഡിങ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ട് അവിടെ നല്ലൊരു ബിൽഡിങ് വയ്ക്കാമെന്നാണ് എൻ്റെ മനസ്സിലെ ഐഡിയ. ഒരു കേരള തനിമയാണ് ഞാൻ ഉണ്ടാക്കി വരുമ്പോൾ എന്തരാകുമെന്ന് എനിക്കറിയില്ല. ഒരു തെങ്ങൊക്കെ വെച്ച് ഒരു കില്ലാടിയാക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഐ ഡോണ്ട് നോ എന്തായിത്തീരുമെന്ന് എനിക്ക് യാതൊരു പിടുത്തവുമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റോക്കറ്റ് ഉണ്ടാക്കി ലൈറ്റ് ഹൗസ് ആയ പോലെ ആവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, അതിൻ്റെ ഇടയിൽ പിന്നെ വേറെ കുറച്ച് പണിയുണ്ട്. കണ്ണാപ്പിക്കിട്ട് ചെറിയ ഞാൻ കൊടുക്കും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്ന കുറച്ച് പരിപാടികളെ. അതേപോലെ നമ്മൾ ഇന്നൊരു പ്രത്യേക സാധനം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറയാൻ പോച്ചയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടോ? കണ്ടോ. ഇത് ബെറ്റർ ഗ്രാസ് എന്ന് പറയുന്ന ഒരു റിസോഴ്സ് പാക്കാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡറും റിസോഴ്സ് പാക്കും എല്ലാം ലിങ്ക് ഇടാൻ പറയുന്നുണ്ട്. ദയവചെയ്ത് നിങ്ങൾ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാൻ പറയരുത്. ഇടുന്നതിൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. കാര്യം യൂട്യൂബിൽ നിന്ന് വട കിട്ടും ഗൈസ്. നല്ല പരിപ്പോടെയും സവാള വടയും സുഗിയനൊക്കെ എനിക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ലിങ്ക് ഇടാത്തത്. ലിങ്ക് ചെയ്യുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, എല്ലാ വീഡിയോയിലും ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡറും അതേപോലെ തന്നെ റിസോഴ്സ് പാക്കിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ ഇടാതെ തന്നെ പറയുന്നുണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഷെയ്ഡർ സിയൂസിൻ്റെ ഷെയ്ഡർ അല്ല, കോംപ്ലിമെൻ്ററി അല്ല. ഇതിൻ്റെ പേര് സിൽഡർ എന്നാണ് അതിൻ്റെ പേര്. സിൽഡർ വൈബ്രൻ്റ് എന്ന് അങ്ങനെ ഇങ്ങനെ ആണ് അതിൻ്റെ പേര്. വൈബ്രൻസോ വൈബ്രൻ്റെന്നോ അങ്ങനെ എന്തോ ആണ്, വൈബ്രൻസ് ആണെന്ന് തോന്നുന്നു. ആ ഒരു ഷെയ്ഡറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ ഞാൻ ആകെ 3 ഷെയ്ഡറാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് സിൽഡ്രൺ, അതിനുശേഷം കോംപ്ലിമെൻ്ററി, പിന്നെ സിയൂസ്, പിന്നെ ഒരെണ്ണം കൂടെ അധികം ഞാൻ യൂസ് ചെയ്യാറില്ല. ചിലപ്പോഴൊക്കെ BSL യൂസ് ചെയ്യാറുണ്ട്. BSNL. ഓക്കെ, ഇത്രയും ഷെയ്ഡറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ റിസോഴ്സ് യൂസ് ചെയ്യുന്നത് ഇത് ഈ ബെറ്റർ ഗ്രാസ്, ബെറ്റർ ലീവ്സ്, പിന്നെ സ്ലൈഡ് ഡെത്ത് എന്ന് പറയുന്ന ഒരു റിസോഴ്സ് പാക്ക് യൂസ് ചെയ്യും. പിന്നെ യൂസ് ചെയ്യുന്നത് ആർമർ കാണാതിരിക്കാനുള്ള ഇൻവിസിബിൾ ആർമർ, അങ്ങനെ എന്തോ കൊണ്ടാണ് പേര്. ഇത്രയും സാധനമാണ് ഞാൻ യൂസ് ചെയ്യുന്ന റിസോഴ്സ് പാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി കമൻറ്റിൽ ചോദിക്കുന്നവരോട് ഈ വീഡിയോയുടെ സമയമൊന്ന് പറഞ്ഞു കൊടുക്കാം, ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ MZRP ബോർഡ് അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്പോൺ ബിൽഡിങ് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിക്കാൻ പോവാണ്. പൊട്ടിച്ചതിന് ശേഷം അവിടെ പുതിയൊരു ബിൽഡ് ചെയ്യാൻ പോകുന്നു ഗൈസ്. ഓക്കെ, അതിന് മുന്നേ തന്നെ നമുക്ക് ചെറുതായിട്ട് ഇതിൻ്റെ ഇടയിൽ ചെറിയ ട്രോള് കൊടുക്കണം. കണ്ണാപ്പി കഴിഞ്ഞ ദിവസം ഞാൻ ആ ഒരു ബിൽഡിങ് പൊട്ടിച്ചതിന് ശേഷം കണ്ണാപ്പി ഇവിടെ വന്നിട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കി. അതിനുശേഷം എൻ്റെ വീട് കംപ്ലീറ്റ് ലാവ് ആവാൻ ഒഴിച്ച് എനിക്ക് സ്പോട്ടിൽ എൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ പണി തന്നു. അപ്പോൾ അത്രയും ചെയ്ത സ്ഥിതിക്ക് കണ്ണാപ്പിയായിട്ട് ഞാൻ മുന്നോട്ട് നല്ല രീതിയിൽ, ഐ ഡോണ്ട് നോ ഗൈസ്, ഇനി എന്താണ് MZRP വരുന്നതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ പല പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവും. ലൈക്ക് സീരിയൽ അല്ലത് ഞാനിപ്പോഴും പറയാം. ഓക്കെ, ഇത് ഒരു
ഒരു കണ്ടന്റ് സെർവറാണ്, ഞങ്ങളെല്ലാവരും റിയൽ ലൈഫിൽ നല്ല ഫ്രണ്ട്സാണ്. ബട്ട് ഈ ഒരു ക്യാരക്ടറിലോട്ട് മാറുമ്പോൾ മാത്രം ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് നിങ്ങൾ റിയൽ ലൈഫുമായിട്ട് ഒരിക്കലും കൂട്ടിക്കുഴിക്കരുത്. ഒരുപാട് പേര് ഇപ്പോഴും അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നില്ല. നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഗൈസ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇതൊന്നും വീഡിയോയിൽ പറയേണ്ട കാര്യങ്ങളല്ല, പക്ഷേ നിങ്ങളോട് പറഞ്ഞ് തരണമെന്ന് ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്, ഒന്നും തോന്നരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഈ ബിൽഡിങ്ങുകളെല്ലാം ഞാൻ പൊട്ടിക്കാൻ പോവാണ്. ഇപ്പോഴും ഞാൻ പറയണം, മാമനോടൊന്നും തോന്നരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഇത് കംപ്ലീറ്റ് ഞാനിഞ്ഞ് പൊട്ടിച്ചെടുക്കുകയാണ്. പൊട്ടിച്ചെടുത്തതിന് ശേഷമായിരിക്കും ഞാനിവിടെ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ കംപ്ലീറ്റ് പരിപാടി ഞാൻ തീർത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ചെറിയ ഒരു മോഡൽ ഞാൻ ചെയ്തു. അതിന് ശേഷം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളും അതേപോലെ ഇൻ്റീരിയർ വർക്ക് അധികം ഇല്ല. പിന്നെ ഔട്ട്സൈഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കുറച്ച് എന്താ കസ്റ്റം സ്ട്രീ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളും കൂടെ നമുക്ക് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ വരുന്ന എപ്പിസോഡിൽ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചെയ്യാം. ഇപ്പം തന്നെ ഗൈസ് ഏകദേശം 5:46 വെളുപ്പം രാവിലെ 5:46. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം എടുത്താണ് ഞാനിത് ചെയ്ത്. അതിൻ്റെ ഇടയിൽ വേറെ വൈകുന്നേരത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരത്തെ വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. റാഞ്ചിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ കാണിക്കാം. അപ്പോൾ ഈ ഒരു അകം ഡിസൈൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് പ്രിസ്മറീനും പിന്നെ കോട്ട്സൊക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്, ആ ഒരു ഡിസൈൻ. അപ്പോൾ നേരത്തെ വീട് ഇരുന്ന ഭാഗം ഇവിടെയാണ്. അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് ഇതേപോലെയുള്ള ഒരു 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 സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് ട്രീയും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചു. വേറൊരു സെറ്റപ്പിനാണ്, പക്ഷേ അത് ഒരു ഒരു എന്താ പറയുക, ഒരു കസ്റ്റം ട്രീ ചെയ്യാനായിട്ടാണ്. ടൈം ഇത്ര ആയതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിലായിട്ട് അത് ചെയ്യാമെന്ന് ഞാൻ കരുതി. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഒരു സ്പോൺ, ഇപ്പോഴത്തെ ഒരു സ്പോൺ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതിനകത്താണ് ഞാനിപ്പോൾ സ്പോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആരും ഡെഡ് ആയാലും ഈ ഒരു നടുക്കായിട്ട് വന്ന് നിൽക്കും. അപ്പോൾ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഗ്രാസും കാര്യങ്ങളും ഈ ഒരു ടെറാഫോമിങ് മാറ്റിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറയാം എങ്ങനെ ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുക, കുറച്ച് തെങ്ങും മരങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ആവൂലേ. അപ്പോൾ ഈ ബിൽഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, കുറച്ച് നേരം ഇരുന്നിട്ടാണ് ഗൈസ് ഈ ഒരു ബിൽഡ് ഞാൻ ചെയ്തെടുത്തത്. കുറച്ച് നേരം ഇതിൻ്റെ മുന്നിലുണ്ടായിരുന്നു ഞാൻ. ഓക്കെ, ഇത്രയും ടൈം എടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇതാണ് ചെറിയൊരു ബിൽഡിംഗ് ആണ്, വലുതായിട്ടൊന്നും അല്ല. ഞാൻ ഒരു വലിയ ബിൽഡറൊന്നും അല്ല. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എൻ്റെ മനസ്സിൽ വരുന്ന ചെറിയ ചെറിയ ഐഡിയകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് ആ ബിൽഡ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്താലും കമൻറ്റ് ചെയ്താൽ മതി. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തുറന്ന് പറഞ്ഞേക്കുക. എനിക്കത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് മുന്നോട്ട് എൻ്റെ വീഡിയോസിൽ കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ബിൽഡിങ് എന്താ പറയുക, വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ബിൽഡ് വീഡിയോ ഞാൻ ചെയ്തത്. അടുത്ത ദിവസം തന്നെ ട്രോൾ വീഡിയോയും അതേപോലെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, എന്നും ട്രോൾ ആകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ എന്നും ട്രോളാണ് മടുത്തുപോയി. അപ്പോൾ എന്നും ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പറയും ആ എന്നും ബിൽഡാണ് മടുത്തുപോയി. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു ദിവസം ട്രോള്, ഒരു ദിവസം ബിൽഡിങ് ഒരു ദിവസം വേറെന്തെങ്കിലും പരിപാടിയായിട്ട് MZRP വീഡിയോ ചെയ്യുന്നത്. ഞാനെന്നല്ല, ഞങ്ങളുടെ ഓൾ ക്രൂ അങ്ങനെ ചെയ്യുന്ന ആ ഒറ്റ കാര്യം കൊണ്ടാണ്. നിങ്ങൾ മുഷിപ്പ് വരാതെ ഈ സാധനം കാണാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പോൾ MZRP എന്ന് പറയുന്ന സീരീസ് തിരിച്ചു കൊണ്ടുവന്നതിനെ നിങ്ങളുടെ ആ ഒരു റിക്വസ്റ്റ് മൂലമായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് അങ്ങോട്ട് നശിപ്പിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതി ചെയ്യുന്നതും. അതേപോലെ തന്നെ ഒന്നിരാടം ഇടപെട്ട് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രൂവിലുള്ള എല്ലാ മെമ്പേഴ്സും ഇപ്പോൾ ഇല്ല. അവർ ക്ലാസ്സും കാര്യങ്ങളും അവരുടെ ജോലി തിരക്കുമായിട്ടൊക്കെ ഓരോ സ്ഥലത്താണ്. അതുകൊണ്ടാണ് കേട്ടോ ഓരോരുത്തരായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ടൈം എടുക്കുന്നത്. അത് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും. എല്ലാവരും ഫുൾ ഓൺ ഫുൾ പവറിൽ തിരിച്ചെത്തും ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ രേഖപ്പെടുത്താൻ മറക്കരുത്. ചെറിയൊരു വീഡിയോ ആയിരുന്നു എനിക്കറിയാം. ഇതിൻ്റെ ബിൽഡിൻ്റെ കുറച്ച് സ്റ്റൈല് കാര്യങ്ങളൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ കംപ്ലീറ്റ് വാഷ് ഔട്ട് ആയിപ്പോയി. എൻ്റെ മൈൻഡിൽ ആ കാര്യങ്ങളൊന്നും വന്നില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് ഇനി കൊണ്ടുവരേണ്ടതെന്ന് നിങ്ങളൊരു ഐഡിയ തരിക. പിന്നെ കണ്ണാപ്പിയുടെ ഈ ഒരു ബിൽഡ് നമ്മൾ റീബിൽഡ് ചെയ്യുന്നതാണ് കേട്ടോ, നോ ഡോണ്ട് വറി. അപ്പോൾ ആ ഒരു സംഭവം ഇപ്പോഴും വർക്കിംഗ് ആണ്, വർക്കിംഗ് കണ്ടീഷനിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബിൽഡിൻ്റെ ഈ ഒരു സ്റ്റൈൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പറയുക. അതേപോലെ തന്നെ ഈ ചുറ്റുവട്ടം ഇതെന്തായാലും ഞാൻ അടുത്ത എപ്പിസോഡിലൊക്കെ ഞാൻ ഈ ഒരു ഭാഗമൊക്കെ കംപ്ലീറ്റ് മാറ്റും. ഇതൊരുമാതിരി വൃത്തികേടായി കിടക്കുമല്ലോ. ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ഇവിടെ വേറെന്തെങ്കിലും ഒരു സ്റ്റൈലിലായിട്ടുള്ള ബിൽഡിങ് ചെയ്യും.
ഇതേപോലെ ഈ ഒരു എന്താ പറയുക, ഒരു ആമ്പൽ കുളം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് എങ്ങനത്തെ സ്റ്റൈൽ ചെയ്യണമെന്ന് നിങ്ങൾ പറയുക. ഈ ഗ്ലാസ്സൊക്കെ കംപ്ലീറ്റ് മാറ്റും കേട്ടോ. ഇതൊക്കെ മാറ്റിയിട്ട് ഇവിടെ ഫുള്ള് ടെറാഫോമിങ് ഒക്കെ ചെയ്തിട്ട് ഈ ഒരു ഏരിയയിൽ എന്തൊക്കെ കൊണ്ടുവരണം, എന്തൊക്കെ മാറ്റം കൊണ്ടുവരണം നിങ്ങൾ പറ. ഇത് നമ്മുടെ ഒരു സ്പോൺ ബിൽഡിംഗ് ആയിട്ട് നമുക്ക് കൂട്ടിക്കൂടെ, കണക്കാക്കി കൂടെ. അപ്പോൾ ഇവിടെയാണ് ഞാൻ സ്പോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡെഡ് ആവുന്നവരൊക്കെ അതായത് ഇവിടെ വന്ന് നിൽക്കും, ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇവിടെ ഡെഡായവർക്കൊക്കെ ഇങ്ങനെ വന്നൊക്കെ ഇരിക്കാം കേട്ടോ. ഇനിവേ ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി പറഞ്ഞ കണക്ക് തന്നെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞേക്കുക. അതേപോലെ തന്നെ ചാനൽ സബ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ് ചെയ്തിട്ടേക്കാം. വേറെ വേറെ വെറൈറ്റി വീഡിയോസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, സ്റ്റോറി മോഡ് ടൈപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോസും ഡെയിലി 2 വീഡിയോസ് വെച്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ചാനലുണ്ട്, അത് സബ് ചെയ്തിട്ടേ ഉടനെ തന്നെ വീഡിയോസൊക്കെ വരുന്നതാണ്. ഇപ്പോൾ കുറച്ച് ആക്റ്റീവ് അല്ലാതെ കിടക്കുവാണ്. അത് ഉടനെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യും. 2-3 ദിവസത്തിനകം വീഡിയോ വരും. പിന്നെ ക്യു എൻ എ വേണമെന്ന് പറഞ്ഞാൽ അതെല്ലാം തന്നെ ഞാൻ ആ ഒരു ചാനൽ വഴി അറിയിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് പോയി സബ് ചെയ്തിട്ടേ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. യെപ്പ്, അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം ഗൈസ്. അപ്പോൾ സ്റ്റേ ട്യൂൺ, അടുത്ത ദിവസം തന്നെ ഒരു കിഡിലൻ വീഡിയോമായിട്ട് നമ്മൾക്ക് കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. ദിസ് ഇസ് മീ ഗെയിമർ ബോയ് സൈനിങ് ഔട്ട്. ടാറ്റാ, ബൈ ബൈ, സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. ടാറ്റാ.